രാഷ്ട്രപിതാവിനെ കൊന്നവർ രാജ്യത്തെ തന്നെ കൊല്ലാനുള്ള പുറപ്പാടിലാണ്. ഇന്ത്യ നാളെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ മതനിരപേക്ഷത തകർക്കാനുള്ള ആർഎസ്എസിന്റെ നീക്കവും പരിശ്രമവുമാണ്. അതിനെതിരെ ഇന്ത്യയെ രക്ഷിക്കാനാണ് എല്ലാ ജനാധിപത്യ മതനിരപേക്ഷവാദികളും ഒരുമിച്ച് അണിനിരക്കേണ്ടത്. ആ സമയത്ത് പക്ഷേ നമ്മളെ തേടിയെത്തുന്ന ഒരു വാർത്ത എന്താണ്? ഈ ആർഎസ്എസുമായി ഏതാർഎസ്എസ് രാഷ്ട്രത്തെ ശിഥിലമാക്കാൻ വർഗീയ അജണ്ടകളുമായി ഇറങ്ങി പുറപ്പെട്ട രാഷ്ട്രപിതാവിന്റെ ജീവനെടുത്ത രാഷ്ട്രീയം രൂപപ്പെടുത്തിയ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ആകെ നിരാകരിക്കുന്ന ഇന്ത്യയുടെ ഭീഷണിയായി ഇന്ത്യയുടെ മക്കളെ തരംതിരിച്ചടയാളപ്പെടുത്തിയ ആ ആർഎസ്എസ് ആ ആർഎസ്എസുമായി ജമാഅത്തെ ഇസ്ലാമി ചർച്ച നടത്തിയിരുന്നു. എന്താണ് ചർച്ച? എന്തിനാണ് ചർച്ച? ഒരു വാർത്തയായി വന്നപ്പോ ജമാഅത്തെ ഇസ്ലാമി വാർത്താ സമ്മേളനം നടത്തി ന്യായീകരിക്കുന്നു. അവർ പറയുന്നു സിപിഐഎം മുൻപ് ചർച്ച നടത്തിയിട്ടില്ലേ? അതെന്തൊരു ന്യായമാണ്? സിപിഐഎം ചർച്ച നടത്തിയിട്ടുണ്ടോ ഇല്ലയോ അത് പറയാം. നിങ്ങൾ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനം എന്ത്? അതിന് മറുപടി സിപിഐഎം ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് പറയാനാണ്. സിപിഐഎം ചെയ്യുന്നതെല്ലാം പകർത്തി എഴുതലാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട? സിപിഐഎം ചർച്ച നടത്തിയിട്ടുണ്ട്, അതുപോലെയാണോ ഈ ചർച്ച? സിപിഐഎം ചർച്ച നടത്തിയത് ഏത് ഘട്ടത്തിലാണ്? ആർഎസ്എസും സിപിഐഎമ്മും തമ്മിൽ നിരന്തരമായ സംഘർഷങ്ങൾ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു, ആളുകൾ കൊല്ലപ്പെടുന്നു. അത്തരം ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം വിളിച്ചു ചേർക്കുന്ന സർവകക്ഷി യോഗങ്ങളുണ്ട് നാട്ടിൽ സമാധാനം സ്ഥാപിക്കാൻ. അത്തരം യോഗങ്ങളുടെ തീരുമാനപ്രകാരം സംഘർഷത്തിൽ കക്ഷികളായിട്ടുള്ളവർ നേരിട്ട് ഉഭയകക്ഷി ചർച്ച നടത്തണം എന്ന് തീരുമാനിക്കും. ആ തീരുമാനപ്രകാരമുള്ള ചർച്ചയാണ്. അതേത് ഘട്ടത്തിലും വേണ്ടി വരും. വലിയ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോ, ആ സംഘർഷങ്ങളിൽ മനുഷ്യർ കൊല്ലപ്പെടുമ്പോ ആദ്യം സമാധാനമുണ്ടാക്കണം എന്നതിനാണ് എല്ലാവരും ഊന്നൽ നൽകുക. അതിനുവേണ്ടി വിളിച്ചു ചേർക്കപ്പെടുന്ന സർവകക്ഷി യോഗ തീരുമാന പ്രകാരം ആ സംഘർഷത്തിലെ കക്ഷികൾ എന്ന നിലയിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. അത് ഇനിയും വേണ്ടി വരും. പക്ഷേ ആ ചർച്ചയുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ചർച്ചയ്ക്ക് എന്താണ് ബന്ധം? ജമാഅത്തെ ഇസ്ലാമിയും ആർഎസ്എസും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആർഎസ്എസിന്റെ ആക്രമണത്തിൽ ഏതെങ്കിലും ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ഒരു രോമത്തിന് ഇതുവരെ പോറലേറ്റിട്ടുണ്ടോ? തിരിച്ച് ആർഎസ്എസിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ഇല്ല. ഇവർക്കിടയിൽ ഒരു സംഘർഷവും ഉണ്ടായിട്ടില്ല. പിന്നെന്താണ് ഇവർക്കിടയിൽ ചർച്ച ചെയ്യാനുള്ളത്? എന്താണ് ചർച്ച? എന്താണ് പശ്ചാത്തലം? സർവകക്ഷി യോഗത്തിന്റെ തീരുമാനമില്ലല്ലോ. ആർഎസ്എസിന്റെ ക്ഷണമാണ്. ആർഎസ്എസ് ജമാഅത്തെ ഇസ്ലാമിയെ ക്ഷണിച്ചു ചർച്ചയ്ക്ക്. ക്ഷണം കേട്ട മാത്രേ വിനീതരായി വിധേയരായി ഓടിച്ചെന്നു ചർച്ചയ്ക്ക്. ആർഎസ്എസുകാരൻ വെച്ചു വിളമ്പിയ ചായയും കുടിച്ച് നാണമില്ലാതെ തിരിച്ചു വന്നു. എന്താണ് ചർച്ചയിൽ നിങ്ങൾ ചർച്ചിച്ചത്?